ഹലോ, വെൽക്കം ടു തങ്കുസ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇലകൾ കൊണ്ടുള്ള ഒരു തോരനാണ്. 5 ഡിഫറെൻ്റ് ഇലകൾ കൊണ്ട് ഒരു തോരൻ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് അപ്പോൾ അതിനാവശ്യമുള്ള ഇലകളെല്ലാം നമുക്ക് പറിച്ചുകൊണ്ട് വരാം. അപ്പോൾ ആദ്യമായിട്ട് ഇതിപ്പോൾ നമ്മളെടുക്കുന്നത് ബീറ്റ്റൂട്ടിൻ്റെ ഇലയാണ്. ഇത് ഈ ഇലകളൊക്കെ അത് തന്നെത്താനും തോരൻ വെച്ചാലും നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇലകൾ വെച്ച് ഒരു തോരനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ബീറ്റ്റൂട്ടിൻ്റെ ഇല പറിച്ചു നമ്മളെടുത്തു. ഇനി നമ്മൾ എടുക്കുന്നത് പയറിൻ്റെ ഇലയാണ്. പയറിൻ്റെ ഇലയൊക്കെ തന്നെ വെച്ചാലും വളരെ ടേസ്റ്റാണ്. അപ്പം ഈ ഇലകൾ പറിക്കുമ്പോൾ നമ്മൾ പയറിൻ്റെ ഇലയും ഒക്കെ പറിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തള്ളിരായിട്ടുള്ള ഇലകൾ പറിക്കാൻ നോക്കണം. ബീറ്റ്റൂട്ടിൻ്റെ ഇല പിന്നെ അതിൻ്റെ തണ്ടും എല്ലാം നല്ലതാണ് തോരൻ വെച്ചാൽ. അപ്പം ഇപ്പം നമ്മൾ പയറിൻ്റെ ഇലയാണ് പറിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള തോരൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മുടെ പയറിൻ്റെ ഇലയും നമ്മൾ പറിച്ചു. ഇനി നമ്മൾ ഇതിപ്പം ചീരയുടെ ഇലയാണ്. ഇല അതിൻ്റെ തണ്ടുമുണ്ട്. നാട്ടിലെ ചീരയാണിത്. ഇനി നമ്മൾ ഇത് കുക്കുംബറിൻ്റെ ഇലയാണ്. അതും നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിൻ്റെ തളിർത്ത ഇലകൾ നോക്കി പറിക്കുവാനായിട്ട് നോക്കണം. അപ്പം അതും കൂടെ നമുക്ക് പറിച്ചെടുക്കാം. ഇനി പറിക്കുന്നത് നമ്മുടെ സ്പിനാച്ചാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതൊക്കെ തന്നെത്താനെ വെച്ചാലും വളരെ ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത് എല്ലാം കൂടെ ഒരു തോരൻ വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ ഗാർഡനിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു തോരനൊക്കെ വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ തോരന് ആവശ്യമായിട്ടുള്ള ഇലകളെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പം കുക്കുംബറിൻ്റെ ലീവ്സ് ഉണ്ട്, പയറിൻ്റെ ഇലയുണ്ട്, ചീരയുടെ ഇലയുണ്ട്, സ്പിനാച്ച് ഉണ്ട്, പിന്നെ ബീറ്റ്റൂട്ടിൻ്റെ ഇലയും ഉണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ടിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതിന് ഉള്ള പച്ചമുളകും പിന്നെ സവോള ഇതൊക്കെയാണ്. തോരൻ വെക്കാൻ എല്ലാവർക്കും അറിയാം. അപ്പം ഇതൊക്കെയാണ് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇത് നമുക്ക് ഓരോന്നായിട്ട് ചെറിയതായിട്ട് അരിഞ്ഞെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓരോ ഇലകൾ തന്നെത്താനെ തോരൻ വെച്ചാലും നല്ലതാണ്. ഒരു ഒന്നിച്ചിട്ട് ഉണ്ടാക്കിയാലും നല്ലതാണ്. ബീറ്റ്റൂട്ടിൻ്റെ തണ്ടുമുണ്ട്. അത് ചെറുതായിട്ട് ആ തണ്ടും നമുക്ക് ചെറുതായിട്ട് നമ്മൾ ചീരയുടെ തണ്ടൊക്കെ അരിയുന്ന പോലെ തന്നെ അരിഞ്ഞ് നമുക്കെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ ഇലകളെല്ലാം നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഓയിൽ ഒഴിച്ച് അത് ചൂടാക്കി കഴിഞ്ഞപ്പോൾ കടുകിട്ടു. ഇനി സാധാരണ നമ്മൾ തോരൻ വെക്കുന്ന പോലെ തന്നെ കുറച്ച് ഒന്നും കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. അത് കഴിയുമ്പം നമുക്ക് അതിനകത്ത്
മഞ്ഞൾപ്പൊടി, അതാണ് വേണ്ടത്. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. കറിവേപ്പില ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഇലകൾ ആവിയിട്ട് കൊടുക്കാം. ആ ഇല ഇട്ടിട്ട് ഒരു ആവി വന്നതിന് ശേഷം നമുക്ക് തേങ്ങായിട്ട് കൊടുത്താൽ മതി. കാരണം ആ തണ്ടുകളൊക്കെ ഉള്ളത് കാരണം അതൊക്കെ ഒന്ന് ഒരു കുറച്ചൊന്ന് വേകണം. ആ സമയത്ത് കൊടുക്കണം. നമ്മളൊന്ന് അതിൻ്റെ ഇലങ്ങളിട്ടിട്ട് ഒന്ന് നല്ലപോലെ നിളക്കിയിട്ട് നമുക്ക് മൂടി വെക്കാം. എന്നിട്ട് ഒരു ആവി നല്ലപോലെ ഒന്ന് വരണം. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഗ്രേറ്റ് ചെയ്തേക്കുന്ന കോക്കനട്ട് തേങ്ങായിട്ട് കൊടുക്കാം നമുക്ക്. ഇത് അത് അവസാനം ഉപ്പ് ചേർക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആദ്യമേ ഇലയിട്ട് കാരണം ഇലയൊക്കെ ഒന്ന് വാടി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് എമൗണ്ട് അറിയാൻ പറ്റില്ല. അപ്പോൾ അതിന് മുന്നിട്ട് ചിലപ്പം ഉപ്പ് കൂടാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്ന് ആവി വന്നതിന് ശേഷം തേങ്ങയൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് ഉപ്പിട്ടാൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ ഇലകളൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് വാടി ചെയ്യാം. നല്ലപോലെ നിളക്കിയെടുക്കുക. ഇതൊന്നും കൂടെ ഒന്ന് മൂടി വെക്കുക. ഒരു ആവിയും കൂടെ വരണം. പെട്ടെന്ന് ഇലത്തോരനൊക്കെ പെട്ടെന്ന് റെഡി ആവുന്ന സാധനമാണ്. അപ്പോൾ അതിന് മാത്രം കുക്കിംഗ് ടൈമൊന്നും ആവശ്യമില്ല. വളരെ ഈസി ആയിട്ടുണ്ടാക്കാം. നമ്മൾക്കുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് വളരെ ഈസി ഹെൽത്തി ആയിട്ടുള്ള ഒരു നല്ല തോരൻ ഉണ്ടാക്കുക. അതുപോലെ അടിപൊളി ടേസ്റ്റുമാണ് ഇതിന്. ഇവിടെ നമ്മുടെ ഹെൽത്തി ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഉടനെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. Yeah.